Friends, in the last 4.5 years, the NDA government in the center has transformed the culture of governance in India. Today, India is the fastest growing major economy in the world. 5 years ago, the world had given up on India, but today, the world wants to come here and invest. Our perception has improved, and so has our performance. We have moved up from rank 142 to rank 77 in the ease of doing business ranking. India has gone ahead of China in getting foreign direct investment. Be it manufacturing and startups, India is making remarkable progress. To give you just one example, in just 4 years, the number of mobile manufacturing units has gone up from 2 to over 120. 120. India has one of the biggest startup ecosystem in the world. Thanks to the youth, we have the world's largest healthcare program in the world, Ayushman Bharat. സുഹൃത്തുക്കളെ, നമ്മുടെ ലക്ഷ്യം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അവർക്ക് തൊഴിൽ നൽകാൻ, അതിലൂടെ രാജ്യത്തിനാവശ്യമായിട്ടുള്ള രാജ്യത്തിൻ്റെ സമ്പത്ത്, ആ സമ്പത്ത് അതിൽ ലാഭമുണ്ടാക്കാൻ, അതിൽ വരുമാനമുണ്ടാക്കാൻ ഈ പദ്ധതികളെല്ലാം തന്നെ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന പദ്ധതിയാണ്. പെട്രോ കെമിക്കൽ കോംപ്ലക്സ് ഉൾപ്പെടെ ആയിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന പദ്ധതിയാണ്. കഴിഞ്ഞ 4.5 വർഷക്കാലത്തിനിടയിൽ കേന്ദ്രത്തിലെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സർക്കാർ നമ്മുടെ നാട്ടിൽ ഭരണനിർവഹണത്തിന്റെ സംസ്കാരം, ആ സംസ്കാരത്തിൽ തന്നെ വലിയ മാറ്റം വരുത്തിയിരിക്കുകയാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ്ഘടനയായിട്ട് ഇന്ന് ഭാരതം മാറിയിരിക്കുകയാണ്. 5 വർഷങ്ങൾക്ക് മുൻപ് ലോകം ഇന്ത്യയെ ഉപേക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് ലോകം മുഴുവൻ ഈ രാജ്യത്തേക്ക് വന്ന് ഇവിടെ നിക്ഷേപം നടത്താൻ അതിന് താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെക്കുറിച്ചുള്ള ധാരണകൾ മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ നേട്ടങ്ങൾ, നമ്മുടെ പ്രകടനങ്ങൾ, നമ്മുടെ ഭരണനിർവഹണത്തിലുള്ള നമ്മുടെ നേട്ടം, ആ നേട്ടവും മാറിക്കൊണ്ടിരിക്കുകയാണ്, അതിൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 142-ാം സ്ഥാനത്ത് നിന്ന് 77-ാം സ്ഥാനത്തേക്ക് വ്യാവസായിക മേഖലയിൽ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്ന കാര്യത്തിൽ 142-ൽ നിന്ന് 77-ലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ത്യ ഇന്ന് വിദേശ നിക്ഷേപത്തിന്റെ കാര്യത്തിൽ ചൈനയേക്കാൾ മുന്നിലെത്തിയിരിക്കുകയാണ്. അത് ഉൽപാദന മേഖലയിലാണെങ്കിലും പുതിയ സംരംഭങ്ങളിലാണെങ്കിലും അതിലെല്ലാം ഇന്ത്യ നിർണായകമായിട്ടുള്ള പുരോഗതി, ആ പുരോഗതി കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ഉദാഹരണം മാത്രം പറഞ്ഞാൽ, കഴിഞ്ഞ 4 വർഷങ്ങൾക്കിടയിൽ മൊബൈൽ ഉൽപാദന കേന്ദ്രങ്ങൾ, മൊബൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ, ശാലകൾ, ആ ശാലകൾ കേവലം 2-ൽ നിന്ന് 120-ൽ അധികമായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പുതിയ സംരംഭങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനം, ആ പുതു സംരംഭങ്ങൾക്കുള്ള സംവിധാനത്തിന് അതിനുള്ള സാഹചര്യമൊരുക്കുന്നതിൽ ഇന്ത്യയാണ് ഇന്ന് മുൻപന്തിയിൽ നിൽക്കുന്നത്. നമ്മുടെ ചെറുപ്പക്കാരുടെ കഴിവിൻ്റെ, അവരുടെ പ്രതിഭയുടെ പ്രതിഫലനമാണിത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സുരക്ഷാ പദ്ധതി ആയുഷ്മാൻ ഭാരത് എന്നുള്ള പേരിൽ ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ പദ്ധതി, ആ സുരക്ഷാ പദ്ധതി ഇന്ന് ഭാരതത്തിൻ്റെതാണ്.
An issue like sanitation, which was never important enough to be high on the priority of previous governments, is a core focus area for the government. That is why the toilet coverage, which was around 38% in 2014, has gone up more than 98% today. When we took office, 18,000 villages had no electricity. Today, all of them are electrified, and we are now working on electrifying every home. Pace of infrastructure creation has increased sharply. These are just some examples of the record changes taking place thanks to your blessings.